guys, welcome back to another video of Gamingcrooks, guys. And today, in our video, we are going to play an enchantment table set. That is going to be 30 level. We will unlock it. That is this video. This video is going to be our part. Confidence. That is the end of the video. I am going to go to the next one. Let's go to the next one. Hi guys, we are going to talk about the diamond. We are going to talk about the diamond. Eye offender is not a stronghold. That is the base. That is the base. We are going to talk about the trade and the samplings. We are going to talk about the destination. I am going to go to that area and trade. Then I am going to go to the village and continue to stronghold. I am going to go to the stronghold. I am going to go to the trade. 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 I am going First, the guys, where diamond is the record? This is a spawn run. This is a spawn run. This is a spawn run. Yes, that's why I am going to nail it. Poi, I'm a obsidian mine. Jay, this is a slime in the wire side. Lean this. Buying a restaurant on a slime in a window. And they can chain on this. And any person on slime in a Smell picker and all and eat Namak obsidian mine jam. There are totter relay pickaxe with Junum. Madam, first set obsidian than a mine jam. The unlaw it read. Aid from the pencil and geologic wishes. Diamond which obsidian mother only obsidian and unlaw mine jam. We stabby I turned the Namaka pogam, Bruna put on the lepa. Ari Vadlo on the lava vena. പിന്നെ നമ്മൾ പുതിയ പട്ടിയെ പുതിയൊരു ബ്രൂണെ തപ്പി പോണം യെസ് അവിടെ ഒരു ലാവാപ്പൂൾ ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് മൈനിങ്ങിൽ നിന്നൊന്നും എനിക്ക് ലാവാപ്പൂൾ കിട്ടിയില്ല യെസ് ഫുഡൊക്കെ തീരാറായി പെട്ടെന്ന് തന്നെ ഫാം തുടങ്ങണം യെസ് സ്പ്രിന്റിങ് ഒക്കെ എന്തോ ഗൈസ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ റേച്ച് അടിച്ചായിരുന്നു അറിയാതെ കൈതട്ടി ക്ലിയർ റേച്ച് അടിച്ചായിരുന്നു അപ്പം ഞാൻ എൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറി അങ്ങനെ വന്നൊരു പ്രശ്നമാണ് ഇപ്പുറത്താൻ തോന്നുന്നു ഇവിടെയാണ് ലാവപ്പൂൾ അവിടെ ഉണ്ട് ഒരു ലാവപ്പൂളേ ഉള്ളൂ കേസ് ഇവിടെ ഉണ്ട് ഓക്കെ കേസ് അന്നേരം നമ്മൾ ഈ ലാവ മൈൻ ചെയ്യുന്ന ഒരു ടൈം ലാപ്സ് ആയിട്ട് കണ്ടിട്ടോ
ഗൈസ് അതാണ്ട് നമ്മള് മൈനിങ് ചെയ്ത് അഞ്ചെണ്ണേ മൈനിങ് ചെയ്തുള്ളൂ. കാരണം ഗൈസ് എന്റെ സെറ്റിങ്സ് എല്ലാം പോയി കിടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മൈനിങ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഗൈസ് പിന്നെ വേറൊരു കാര്യം, നേരത്തെ എടുത്ത ക്ലിപ്പിൽ നമ്മൾ പറയാൻ പറഞ്ഞത് എന്തോന്ന് വെച്ചാല്, നമ്മുടെ ഞാൻ നേരത്തെ സൈഡിൽ കൊടുത്ത ക്ലിപ്പിൽ എടുത്ത ഡയമണ്ട് നമ്മൾ താഴത്തെ ചെസ്റ്റിലാണ് വെച്ചേക്കുന്നത്. അതും കൂടെ കൂട്ടി നമുക്ക് 15 എണ്ണം ആവും. എന്നിട്ട് ഗൈസ് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു സാധനം, ഡയമണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നില്ല ഗൈസ്, താഴെ നിന്ന് എടുക്കാം. ഇവിടെ ഒരു ബുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിക്കോട്ട് ഗൈസ്. ഒരു എൻചാന്റ്മെന്റ് ടേബിളിന് ഇവിടെയുമില്ല ഗൈസ്, ബുക്ക് എങ്ങാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, 12 ബുക്കുണ്ട്. വരണ്ടായിരുന്നു, കാണുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം ഗൈസ്. ഇപ്പുറത്ത് നോക്കാം ഗൈസ്, ഇവിടെയും കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. എവിടെ ഗൈസ്? 2 ഡയമണ്ടും ഒരു ബുക്കും. ഡയമണ്ട് നമുക്ക് താഴെ നിൽക്കാം. ഈ ഏട്ടാ നമുക്ക് ഗൈസ് ബ്രൂണയും കൂടെ കൊണ്ടുപോവാം. ബ്രൂണ വരും. ഓക്കെ, ടെലിപ്പോർട്ട് ആയിക്കോളും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഡോർ അടച്ചത്. അല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ എന്തെങ്കിലും സൂംബീസും സ്കെൽറ്റനും ബ്രൂണയ്ക്ക് വരെ നിൽക്കുന്നതാണോ ഗൈസ്? താണ്ട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. ചേപ്പ് വെച്ചുകൊണ്ട് പെതുക്കെ ഇറങ്ങാൻ പറ്റത്തോളൂ. തല ഇടിച്ച് 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 ഇറങ്ങണം ഗൈസ്. എന്റെ കയ്യിലുള്ള ടോർച്ച് എല്ലാം തീർന്നു ഗൈസ്. ടോർച്ച് ഉണ്ടാകണം, അല്ലെങ്കിൽ ഇവിടൊക്കെ വെട്ടം കുറവാണ് ഗൈസ്. ലൈറ്റ് സോഴ്സിന് വേണ്ടി നല്ലൊരു എന്തെങ്കിലും നല്ലൊരു കണ്ടുപിടിക്കണം. രണ്ട് ഗൈസ് ഇവിടെയാണ് മറ്റേ 2 ഡയമണ്ട് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം. ഓക്കെ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാക്കി 2 ഡയമണ്ട് നമുക്ക് തിരിച്ച് വെച്ചേക്കാം. മേലോട്ട് പോകുമ്പോൾ എടുത്തോണ്ട് പോകണം, അത് കാര്യം. നമുക്ക് ഇവിടെ ഇല്ലേ ഗൈസ് കുറച്ച് വൃത്തിയുള്ളത്, അതല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം. നമുക്ക് ഇവിടെ വെച്ചേക്കാം ഗൈസ്. എൻജോയ് ചെയ്യാൻ എന്തെങ്കിലും ഇപ്പൊ ഒന്നുമില്ല. നമുക്ക് അന്നേരം കണ്ണൻ്റെ ബേസിലോട്ടൊന്ന് പോകണം. അന്നേരം ഗൈസ് നമുക്ക് കുറച്ച് ഫുഡും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് കണ്ണൻ്റെ ബേസിലോട്ടൊന്ന് പോവാം. ഗൈസ് ദേണ്ടേ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി. നമുക്ക് ബ്രൂണോയ്ക്കും ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം ഗൈസ്. നമ്മൾ ബ്രൂണോയെ എടുക്കുന്നില്ല, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ എടുത്തേക്കാം. അത്രയ്ക്ക് ടൈം എടുക്കില്ല ഗൈസ് പോവാൻ, എന്നാലും നമുക്ക് എടുത്തേക്കുന്നതേ ഉള്ളൂ. വഴി തെറ്റാനൊന്നുമില്ല ഗൈസ്, താണ്ട് ആ കൊബിൾ സ്റ്റോണിനെ നോക്കി അങ്ങ് പോയാൽ മാത്രം മതി. കൊബിൾ സ്റ്റോൺ ഞാൻ അന്ന് ട്രേഡ് കഴിഞ്ഞ് വന്നപ്പം എപ്പോഴെങ്കിലും അവനോ എനിക്കോ പോകണമെങ്കിൽ വരാൻ വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൊബിൾ സ്റ്റോൺ ആക്കി എവിടാന്ന് മാത്രം കണ്ടുപിടിക്കണം ഗൈസ്. ബാക്കി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാണ്. എന്തായാലും എന്തോ അങ്ങോട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ് ഗൈസ്. അങ്ങോട്ട് ചെല്ലുമ്പോ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും ഗൈസ്. അന്നേരം നിങ്ങൾ വന്ന് ടൈം ലാപ്സ് ആയിട്ട് കണ്ടിട്ടു. ഗൈസ് ഈ ഒരു വില്ലേജിൽ നിന്നാണ് എനിക്കിപ്പം നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു 11 12 ബുക്കും കിട്ടിയത്. ഈ ഒരു വില്ലേജ് അവിടെ ഒരു വില്ലേജറിൻ്റെ ലൈബ്രറീൻ്റെ വീടുണ്ട്. ഇപ്പം പോകുമ്പോൾ കാണാൻ തോന്നുന്നു ഗൈസ്. ഇതിനൊന്നും ഇവിടത്തെ ഒന്നും കയറി ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഗൈസ്. ആകെ ബുക്കും ബുക്ക് ലെറ്ററാണ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ് പോവാൻ. ഇപ്പം എത്തും. അതുകൊണ്ട് അതുകൊണ്ട് ഗൈസ് തോ നിൽക്കുന്ന ആ വീടാണ് ഞാനിപ്പോൾ സർക്കിൾ കാണിക്കുന്ന ആ വീട്, റെഡ് ചൂണ്ടിയേക്കുന്ന വീടായിരുന്നു. ഇവിടെ ഗൈസ് കണ്ടിന്യൂ നടത്തും.
എത്താറായി ഗൈസ്. നമ്മൾ റോണ്ട് ഗൈസ് കാണുന്ന വില്ലേജ് ആണ് അവന്റെ വില്ലേജ്. പിന്നെ ഞങ്ങൾ ട്രേഡ് നടത്തിയത് ഒക്കെ കാണണമെങ്കിൽ കണ്ണൻ ഈ വീഡിയോ ഇടുമ്പത്തേക്കൊക്കെ ഇടുന്നതായിരിക്കും. ഇവരിവിടെ എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഒരു ബ്രീഡർ പണിഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. ഫുഡില്ല ഗൈസ്. പിന്നെ അവൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇവിടെയൊക്കെയോ ഉണ്ടെന്ന്. വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു ഗൈസ്, അല്ലെങ്കിൽ ഇവൻ ചെയ്തിട്ട് കാണത്തില്ല. വർക്കിംഗ് അല്ലായിരിക്കോ, ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു ഇവിടെ അതവിടെ ഇരിക്കട്ടെ. ഇവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട്, എന്തോ ഉദ്ദേശിച്ചേക്കുന്ന മാത്രം മനസ്സിലായിട്ടില്ല ഗൈസ്. TNT ഇട്ട് പൊട്ടിച്ചേക്കുന്ന അല്ല ഗൈസ്. ഇതാണ് ഗൈസ് സ്ട്രോങ് ഹോൾഡ് എന്നാണോ പറഞ്ഞത്. ഇറങ്ങാൻ പറ്റുന്നില്ല. ഓക്കേ, അവൻ പറഞ്ഞിട്ടുണ്ട് എടുത്ത് മാന്തി വന്ന് മാന്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും കേറിയിട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഇതിനകത്തോട്ട് സ്ട്രോങ് ഹോൾഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. ഗൈസ് ഗൈസ് അവൻ ദാണ്ട് ഇവിടെ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഗൈസ് നമുക്ക് മാന്താൻ തുടങ്ങാം ഗൈസ്. അതും നിങ്ങളൊരു ടൈം ലാപ്സ് ആയിട്ട് കണ്ടിട്ട് വാ ഗൈസ്. അല്ല, ടൈം ലാപ്സ് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ചെസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ചെസ്റ്റ് നോക്കിയേക്കാം ഗൈസ്. ഇതാണ്ടത് ചെസ്റ്റ്. ഇതിനകത്ത് വേണ്ടുന്നത് ലക്ക് ഓഫ് സി, ഫയർ പ്രൊട്ടക്ഷൻ, ഫയർ ആപ്പ് സെറ്റ്, നോക്ക് മാക്ക്, മൾട്ടി ഷോട്ട്. ഒരു ഒരു അതില്ലാത്തതാണ് ഗൈസ് കൊടുത്തേക്കുന്ന ഇമ്മ. ഒരു എന്താ ഒരു ബന്ധമില്ലാത്ത അതാണ് ഇവര് എൻചാൻമെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ ബുക്ക് ഒന്നും എടുക്കുന്നില്ല, അത് അവൻ എടുത്തു. ആ ബുക്ക് എൻചാൻമെന്റ് എൻചാൻഡ് ബുക്ക് ഒന്നും എടുക്കുന്നില്ല ഗൈസ്, അതൊക്കെ അവൻ എടുത്തോട്ട്. നമ്മൾ ആകെ എടുക്കുന്നത് നമുക്ക് വേണ്ടുന്ന സാധനം എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന്. ഇവിടെ എവിടാണ്ട് ഒരു ചെസ്റ്റും കൂടെ ഉണ്ട്, അതിനകത്ത് കുറച്ച് ബുക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഉണ്ട് അവിടെ. ഇവിടെ ഒരു ഒരു എണ്ണം കൂടെ വരണ്ടായിരുന്നു. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ട് ഗൈസ്. ഇതിന് വെട്ടമില്ല ഗൈസ്, വെട്ടമൊന്നുമില്ല. ക്രൂസ് ഓഫ് വാനിഷിങ്ങും ഫോർച്യൂൺ ചൂവ് ലോയാലിറ്റിയും അൺനോൺ മാപ്പ് ആണ് സാധനം ഗൈസ്. ഇതാ നോക്കിയേക്കാം. ഓ മാപ്പ്, ഓ ഇതിന്റെ മാപ്പാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഗൈസ്, നമ്മളതൊന്നും എടുക്കുന്നില്ല. നമുക്ക് വേണ്ടത് കുറച്ച് സാധനം മാത്രമേ, പേപ്പറും ബുക്കും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് 15 ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനുള്ള സാധനം എടുത്തിട്ട് നമ്മൾ നിന്ന് പോവുകയാണ്. വേറെ ഒന്നും എടുക്കുന്നില്ല ഗൈസ്, അതൊക്കെ നിങ്ങളൊന്ന് ടൈം ലാപ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, അന്നേരം നമ്മൾ കണ്ണൻ്റെ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് ഗൈസ്. തിരിച്ചു വന്ന് ഇന്നലെ ആയിരുന്നു നമ്മൾ തിരിച്ചു വന്നത്. പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല, പിന്നെ കുറച്ച് XP എടുക്കാനായിട്ടൊക്കെ പോയി. അന്നേരം ഇപ്പൊ നമുക്ക് എൻചാൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാം. ഇപ്പൊ ഇതിന് ഞാൻ പോയിട്ട് വന്നപ്പോ ഒരു പോർക്ക് ഒരു പന്നിയെ കിട്ടിയായിരുന്നു, അതിനെ കൊന്നതാണ് ഗൈസ്. ഇത്രയും മതിയായിരിക്കും ഗൈസ്, ഇത് രണ്ട് ഇത്രയും ചാക്കോളം ആയിരുന്നു നമുക്ക് ബുക്ക് കിട്ടിയത്. പിന്നെ ഇത്രയും പേപ്പർ എടുത്തു, പിന്നെ നമുക്ക് ഡയമണ്ട് പിക്കാക്സും ലാപ്പിസ് ലസൂരിയും പിന്നെ കുറച്ച് വുഡും എടുക്കാം. വുഡ് ഇതിനകത്താണ്. ഇത് ചെയ്ത് തീരുമ്പോഴത്തേക്കിന് എന്റെ കുറെ വുഡ് തീരും ഗൈസ്. 10 എണ്ണം അല്ല ഗൈസ്, നമുക്ക് 15 ബുക്ക് ഷെൽഫ് 16 എണ്ണം വേണം. ഓക്കെ ഗൈസ്. പതിനാറെണ്ണം എടുത്തോളൂ ഗൈസ്. ചെറിയ മൂക്കൊലിപ്പുണ്ട് ഗൈസ്, ചെറിയ തുമ്മലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുവാണ് ഗൈസ്. ഇതാണ്ട് നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയയിലല്ല സെറ്റ് ആക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇവിടെ ചെയ്യണോ? ഇവിടെ ചെയ്യാലേ ഗൈസ്, ഇവിടെ ചെയ്യാന്നാണ് ഗൈസ് വിചാരിച്ചേക്കുന്നത്. ഗൈസ് കുറച്ചത് മൈനിങ് ചെയ്യാം, ഒരു ലെവൽ ഇങ്ങോട്ടും കൂടെ മൈനിങ് ചെയ്യുന്നുള്ളൂ ഗൈസ്, അത്രയും മതിയായിരിക്കും. ഓക്കേ, തിരാറായി 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 ഗൈസ്. രണ്ടു മൂന്ന് വട്ടയും കൂടെ ഉള്ളു പൊട്ടിക്കാൻ.
ഓക്കെ, ഇത്രയും മതിയായിരിക്കും. അന്നേരം നമുക്ക് നടുക്ക് എന്താണ്ട് ഈ ഒരു ബ്ലോക്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ ഇങ്ങോട്ടും കൂടെ ഒരു, ഇപ്പൊ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് ഗൈസ്, അങ്ങോട്ട് ഇങ്ങോട്ടൊരു ബ്ലോക്കും കൂടെ എടുത്തേക്കാം ഗൈസ്, കാരണം നടുക്കായിട്ട് എടുക്കാനാണ്. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും നമുക്കൊരു രസത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നടുക്ക് നമ്മുടെ എൻചാൻമെന്റ് ടേബിൾ വെച്ച് കൊടുക്കാം. യെസ്, എന്നിട്ട് നമുക്ക് ബുക്ക് ഷെൽഫ് എടുക്കാം, ഒരു ഗ്യാപ്പ് വിട്ട് മാത്രമേ വെക്കാവൂ. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് അറ്റകുറ്റ പണികളൊക്കെ ചെയ്ത് സെറ്റ് ആക്കാം. ഇപ്പം നമുക്ക് എത്ര ലെവൽ എൻജോയ്മെന്റ് കിട്ടുമെന്ന് നോക്കാം. 30 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ് ഗൈസ്, 30 ലെവൽ എൻജോയ്മെന്റ് കിട്ടി. സിൽക്ക് ടച്ച് ആണ്, സിൽക്ക് ടച്ച് വേണോ ഗൈസ്? നമുക്കൊരു ഫുൾ പിക്കാക്സിൽ സിൽക്ക് ടച്ച് എടുക്കാം. സിൽക്ക് ടച്ച് അൺബ്രേക്കിംഗ് 3 ഉം ഗൈസ്, 10 ഉള്ളു ഗൈസ്. എനിക്ക് XP കുറവാണ് ഗൈസ്, അതുകൊണ്ടാണ്. എഫിഷ്യൻസി 2 മാത്രമേ കിട്ടുവോളായിരിക്കും. ഫോർ ഗൈസ്, കുറച്ചും കൂടെ XP എടുക്കണം ഗൈസ്, കുറച്ചും കൂടെ XP എടുത്തിട്ട് കാണാം. ഗൈസ് താണ്ട 30 ലെവലായി, പിന്നെ വന്നു നോക്കാം നല്ലതെല്ലാം കിട്ടുമെന്ന്. ഫോർച്യൂൺ 2 ഗൈസ് കൊള്ളാം. ഫോർച്യൂൺ 3 ആയിരുന്നു, പക്ഷെ 2 ആണെങ്കിലും കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് ഇനി ഒരു ബുക്കും കൂടെ വെച്ച് നോക്കാം. റെസ്പിറേഷൻ വേറെ ഏതെങ്കിലും വെച്ച് നോക്കാം, റെസ്പിറേഷൻ എടുത്തേക്കാം ഗൈസ്. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ രണ്ടും ഇരിക്കട്ടെ. അന്നേരം ഗൈസ് ഒരു ഔട്ടറും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഗൈസ്, അന്നേരം നമ്മൾ ഇന്ന് 30 ലെവൽ വരെ എൻചാൻമെന്റ് സെറ്റ് ആക്കി. കണ്ണന്റെ ബേസ് വരെ പോയി നമ്മളൊരു സ്ട്രോങ് ഹോൾഡ് കയറി നമ്മുടെ കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക് എടുത്തു. പിന്നെ എൻചാൻമെന്റ് ഏരിയ സെറ്റ് ആക്കി, രണ്ടെണ്ണം എൻചാൻ്റ് ചെയ്ത് ഒരെണ്ണം ഡയമണ്ട് പിക്കാക്സ് ഫോർച്യൂണും മറ്റേത് സിൽക്ക് ടച്ചും അൺബ്രേക്കിംഗ് 2 ഉം കിട്ടി. ഞാൻ പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ എൻചാൻമെന്റ് ആഡ് ചെയ്യും. പിന്നെ ഏരിയ ഒക്കെ ഞാൻ പിന്നെ ശരിയാക്കുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അന്നേരം അടുത്ത വീഡിയോ കടന്നിരുമ്പോൾ നമ്മൾ സൈനിങ് ഔട്ട് വിത്ത് ലവ്.